ഞാൻ ഈ സപ്ലിമെന്ററി ഡിമാൻഡിനെ എതിർക്കുകയാണ്. സർ, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയം തന്നെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ജനദ്രോഹ ഭരണത്തിനുള്ള ശക്തമായ കേരള ജനതയുടെ ഒരു പ്രതിഷേധ പ്രകടനമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട എൽ ഡി എഫിൽ നിന്ന് സംസാരിക്കുന്ന ഭരണമുന്നണിയിൽ സംസാരിച്ച നേതാക്കളെല്ലാം ഉമ്മൻചാണ്ടി സാറിനെ അനുസ്മരിച്ചു എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്നൊരു നന്മയായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ പുതുപ്പള്ളിയിൽ അതല്ല പറഞ്ഞത്. അവിടെ ഒരു സഹതാപ തരംഗവും ഇല്ല. അവിടെ മൂന്ന് പ്രാവശ്യം തോറ്റുപോയതുകൊണ്ട് ജയിക്കിനോടാണ് സഹതാപം. ആ സഹതാപം വോട്ടാവും എന്നാണ് നിങ്ങൾ പ്രസംഗിച്ച എല്ലായിടത്തും. എല്ലാവരും വന്ന് അവിടെ പ്രസംഗിച്ചു. പക്ഷേ ഇപ്പോൾ അത് തിരുത്തി പറഞ്ഞതിൽ ഞങ്ങൾക്ക് പ്രത്യേകം നിങ്ങളോട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോടുള്ളൊരു ആദരവാണ് പുതുപ്പള്ളിയിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചത് എന്ന ഒന്നാമത്തെ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെ വിജയശ്രീലാളിതനായ പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മനെ പ്രത്യേകമായി ഞാനും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും നേരുകയാണ്. സാർ, ഇവിടെ രണ്ടാമത്തെ കാര്യം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞാണ്. എം വി ഗോവിന്ദൻ മാഷ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സി പി എം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ, എൽ ഡി എഫിന്റെ സമുന്നത നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പുതുപ്പള്ളിയിൽ വന്ന് പറഞ്ഞു, ഇത് സംസ്ഥാന ഗവൺമെന്റിനെ വിലയിരുത്താനുള്ള തെരഞ്ഞെടുപ്പാണ് പുതുപ്പള്ളിയിൽ നടക്കാൻ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞു കേൾക്കാതിരിക്കാൻ പറ്റും. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രീ വി ഡി സതീശൻ അടക്കം എല്ലാ പ്രതിപക്ഷ നേതാക്കളും അതിനെ സ്വാഗതം ചെയ്തു. ജനങ്ങൾ വിലയിരുത്തട്ടെ. തൃക്കാക്കരയിൽ നേരത്തെ വിലയിരുത്തിയതും അവിടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുഴുവൻ എം എൽ എമാരെ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തു. ഇവിടെ പിന്നെ ക്യാമ്പ് ചെയ്യുന്നത് അങ്ങ് ഒഴിവാക്കി എല്ലാവരും വർക്ക് ചെയ്തു. രണ്ടിടത്തും ശക്തമായ തിരിച്ചടിയാണ്. കേരള ജനതയുടെ വികാരം എന്താണ് എന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് കണ്ണു തുറന്ന് കാണണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വിധിയെഴുത്തിന്റെ മുൻപിലും നിങ്ങൾക്ക് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ വലിയ തിരിച്ചടി കേരള ജനത എൽ ഡി എഫിന് കൊടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തെറ്റുതിരുത്താനുള്ള നയങ്ങൾ, ജനങ്ങൾ വിഷമിക്കുകയാണ്. പുതുപ്പള്ളിയിലെ ബൂത്തുകളിൽ ചെന്ന എൽ ഡി എഫിനും യു ഡി എഫിനും പെട്ടവർക്കറിയാം, ജനങ്ങൾ ഒരുപോലെ പറയുകയാണ്, ജനങ്ങൾ വിഷമിക്കുകയാണ്. ഈ ഗവൺമെന്റ് ആനുകൂല്യങ്ങളും സഹായങ്ങളും കൊടുക്കേണ്ട സമയത്ത് അത് ചെയ്യാൻ തയ്യാറാകുന്നതിന് പകരം ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ഉപദ്രവിക്കുകയാണ്. സർ, ഇനി ഏതെങ്കിലും സാധനത്തിന് വില കൂട്ടാനുണ്ടോ? ഇപ്പോൾ ഈ ഉപധന അഭ്യർത്ഥന വരികയാണ്. ബഹുമാന്യനായ ധനകാര്യമന്ത്രി ഈ ബഡ്ജറ്റിലൂടെ 5000 കോടി രൂപയാണ് ഈ പാവങ്ങളുടെ പോക്കറ്റ് അടിച്ച് ഞെക്കിപ്പിഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജനങ്ങളെ എന്തുമാത്രം ഉപദ്രവിക്കുന്നു എന്ന് കാണാൻ കഴിയും. സാർ, എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടി, എല്ലാം അതുപോലെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യം. കർഷകന്റെ അവസ്ഥയെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു, നെൽകർഷകൻ. ഞാൻ കേന്ദ്രത്തിന്റെ കാര്യത്തിൽ ബഹുമാന്യനായ ഡോക്ടർ എൻ ജയരാജ് ഇപ്പോൾ പറഞ്ഞത് ഒരു സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് എന്നുള്ളതിൽ കൂടി അതും കൂടി തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ പറയുന്നതിൽ ഞങ്ങൾ സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ യോജിക്കുകയാണ്. അല്ല, കേരള കോൺഗ്രസ് കർഷകന്റെ പാർട്ടി എന്നാണല്ലോ വെപ്പ്. ഞാൻ ചോദിച്ചത് ഫെർട്ടിലൈസറിന്റെ സബ്സിഡി 2022-23 220,000 കോടിയായിരുന്നു. ഇപ്പോൾ 170,000 കോടി കമ്മിയാക്കി. താങ്കൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. തീർച്ചയായിട്ടും ഇന്ത്യ പെസഫിക് കരാർ ഇപ്പൊ ചർച്ച നടത്തുക. ആ ചർച്ചയിൽ ഈ രണ്ടാഴ്ച കൊണ്ട് അത് ഒപ്പിടും. ഒപ്പിട്ടാൽ ഉണ്ടാകുന്ന എന്താ സ്ഥിതി? ഇന്തോനേഷ്യ നിന്ന് നാളികേരം വരും, വിയറ്റ്നാമിൽ നിന്ന് കുരുമുളക് വരും, ഇതൊക്കെ വരാൻ പോവുകയാണ്. ഒരു എതിർപ്പും നിങ്ങൾ ആരും പറയുന്നത് കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല അല്ല, അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് അത് അങ്ങ് പറഞ്ഞത് ഞാൻ തിരുത്തുകയാണ്. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങൾ കരാറ് വരുന്നതിന്റെ ഭാഗമായി ഈ നിയമസഭയിൽ ആദ്യത്തെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ യു ഡി എഫിന്റെ പ്രതിനിധി ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്. അങ്ങയോടും കൂടി അങ്ങ് ആ വിഷയത്തിൽ അങ്ങ് ഇടപെട്ട് അന്നിടയിൽ അങ്ങ് ഇടപെടും. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇതെല്ലാം പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ അങ്ങ് സബ്സിഡിയെ കുറിച്ച് പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ കർഷകരെ ദ്രോഹിക്കുന്ന സബ്സിഡി വെട്ടിക്കുറയ്ക്കുന്നത് മാത്രമല്ല, നയപരമായി കേന്ദ്രം കൊണ്ടുവന്ന പുതിയ നയങ്ങളടക്കം കേരളത്തിലെ കർഷകരെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ കർഷകരെയും പരിപൂർണമായും തകർക്കുന്നതാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഞങ്ങളത് പറയാൻ തയ്യാറാണ്. ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ 10 പ്രാവശ്യം പറയും. സമയമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങ് പക്ഷേ ഞാൻ അങ്ങോട് തിരിച്ചൊന്ന് ചോദിക്കട്ടെ. അങ്ങ് ഭരണമുന്നണിയിൽ ഇരിക്കുമ്പം അങ്ങ് ഇത്രയും കേരളത്തിലെ കർഷകരെ ഇതുപോലെ സ്നേഹിക്കുന്ന ഉത്തമനായ ഒരു കർഷക സ്നേഹിയും കർഷകനായിട്ടും അങ്ങ് പാലക്കാട്ടെ നെൽകർഷകന് പോലും ഈ ഗവൺമെന്റ് സമയത്ത് പണം കൊടുത്തില്ല എന്ന കാര്യം. ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു, ഓണത്തിന് മുമ്പ് കൊടുക്കുമെന്ന് പറഞ്ഞു, കൊടുത്തില്ല. ഇന്നും കർഷകൻ പാലക്കാട്ടും തൃശ്ശൂരും കോട്ടയത്തും നെൽകൃഷിക്കാരെ സമരം ചെയ്യുകയാണ്. അങ്ങയുടെ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. ഞാൻ സമ്മതിച്ചു. അതിലെ ഒരു കാര്യം അങ്ങ് പറയണം, താങ്ങ് വിലയ്ക്കുള്ള സബ്സിഡിയിൽ 30% കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു. ഒരു അക്ഷരം കേന്ദ്ര സ്റ്റേറ്റിന്റെ ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്, തരണം ചെയ്തു. ഇപ്പോൾ തരണം ചെയ്തു, അതിനെക്കുറിച്ച് ഒരു അക്ഷരം. താങ്ങ് സപ്പോർട്ട് പ്രൈസിൽ 30% വെട്ടിക്കുറച്ചു ഈ ബഡ്ജറ്റിൽ, അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടി. താങ്ങ് കേന്ദ്രം തരാത്തതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ലല്ലോ. അങ്ങ് കേന്ദ്രം തരാത്തതിനെ കുറിച്ച് ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല.
ഇനി വീണ്ടും നമ്മൾ അക്കാര്യത്തിൽ അടിയന്തര പ്രമേയോ യോജിച്ച പ്രമേയോ എന്തിനും കേരളത്തിലെ യു ഡി എഫ് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒറ്റക്കെട്ടായിട്ട് നിൽക്കാൻ തയ്യാറാണ് അതിനദ്ദേഹം. പക്ഷെ സംഘയുടെ ഒരു കാര്യം, കേരള ഗവൺമെന്റ് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ സാർ കൊടുക്കണ്ടേ? സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണ്ടേ? ഇപ്പൊ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഭക്ഷണം കിട്ടുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല. ശരിയാണ്, നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്നു. പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുള്ള പൈസ നമ്മുടെ ഹെഡ്മാസ്റ്റർമാർ കൊടുത്താൽ തൽക്കാലം ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. അത് ചെയ്യുന്നില്ലല്ലോ. രണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ നെൽ കർഷകന്റെ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ കാര്യം പറയുന്നു. ശരിയാണ്, കേന്ദ്രം തരുന്നില്ല, നമ്മൾ ശക്തമായി എതിർക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് നെൽകർഷകന് കൊടുക്കാനുള്ള പണം കൊടുക്കണ്ടേ? കേരള ബാങ്കിന് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞു. കേരള ബാങ്കിന് നെൽകൃഷിക്കാർക്ക് വേണ്ടി ഏർപ്പെടുത്തി, പരിപൂർണമായിട്ടും പരാജയപ്പെട്ടു. മറ്റു ബാങ്കുകൾക്ക് കൊടുത്തു, എത്ര മാസം കാത്തിരുന്നു, ഇപ്പോഴും ഇതിങ്ങനെ കിട്ടാക്കണ പോലെ കിടക്കുകയാണ്. അങ്ങെങ്കിലും ഇടപെടണം ഈ മന്ത്രിസഭയിൽ കർഷകന് വേണ്ടി. ഗവൺമെന്റ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ കാര്യം കൊടുത്തു എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല, വളരെ വിശദമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള പണമുണ്ടെന്ന് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞു. അപ്പോൾ അവർ പറയുന്നു, കണക്കിൻ്റെ കാര്യം പറയുന്നു, ഇത് സാധാരണ അഡ്വാൻസ് ചെയ്ത് കൊടുക്കുന്നതാണ്, അവിടുന്ന് പണം തരുന്നതാണ്. ആ കാര്യം അറിഞ്ഞിട്ട് പിന്നെയും ഇതുപോലൊരു സഭയിൽ അങ്ങ് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. കേരളത്തിലെ നെൽകൃഷിക്കാർക്ക് കേന്ദ്രം തരാനുള്ള പണം അവർ തരുന്നില്ല എന്നുള്ള കാര്യത്തിൽ പോലും, അല്ലെങ്കിൽ തരുന്നില്ല അതിനകത്തുള്ളൊരു വിമർശനം പോലും കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും യോജിപ്പ് ഇല്ല. കാരണം കേന്ദ്രം തരാനുള്ള പണം തരണമെന്ന് ഇതി പറയണ്ടേ? രാഷ്ട്രീയമൊക്കെ നിങ്ങൾ പറഞ്ഞോ, അവരും എന്താ അവിടെ കിട്ടുന്നത്? കേരളത്തിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവിടുത്തെ യു ഡി എഫുകാർ കേന്ദ്രം ചെയ്യുന്നതിന് അനുകൂലമാണെന്നല്ലേ വരിക? എന്നാൽ അത് ശരിയാണെന്നല്ലോ. ഒരിക്കലും ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ വികാരത്തോട് പൂർണ്ണമായും ഞങ്ങൾ, കേന്ദ്രം കേരളത്തെ സഹായിക്കാത്ത, സംസ്ഥാനങ്ങളെ സഹായിക്കാത്ത ആ നിലപാട്, ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കേന്ദ്ര ഗവൺമെന്റ് നിലപാടുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണ് ഞങ്ങൾ. അതിന്റെ കൂടെ ചോദിക്കുന്നത് കേരള ഗവൺമെന്റ് അങ്ങ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇക്കാര്യത്തിൽ സമയത്ത് കുറെ കൂടി കൃഷിക്കാരെയൊക്കെ സഹായിക്കാൻ മനസ്സ് കാണിക്കണം എന്ന അഭ്യർത്ഥന അങ്ങയോടും വയ്ക്കുകയാണ്. റോഡ് നന്നാക്കാനുള്ള പണമില്ലാത്തതിന്റെ പേരിൽ ഇപ്പൊ ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രി പറഞ്ഞു, രാവിലെ ചോദ്യോത്തരത്തിൽ 20,000 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ എടുത്തു എന്ന് പറഞ്ഞു. പ്രഖ്യാപനവും അദ്ദേഹത്തിന്റെ ആശയവും നല്ലതാണ്, പക്ഷെ റോഡിലെ കുഴി നികത്തപ്പെടുന്നില്ല എന്ന വിഷയം. വർക്കെടുത്ത കോൺട്രാക്ടർമാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പണം കൊടുക്കാനുള്ളത് കരാറുകാർ, നമ്മുടെ പിന്നെ വൻ പ്രധാനപ്പെട്ട കോൺട്രാക്ടർമാർ ഉൾപ്പെടെ വർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് കേരളത്തിൽ പല സ്ഥലത്തും. അത് ചെയ്യാൻ പറ്റണമെങ്കിൽ ധനകാര്യ വകുപ്പ് പണം സമയത്ത് കൊടുക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ന് കേരളത്തിലുണ്ട്. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു നമ്മുടെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച്. കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്ത് വേണം. അത് കെ എം മാണി സാറും പി ജോസഫ് സാറടക്കം എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പൊളിച്ചെഴുത്ത് വേണം. കേന്ദ്ര സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാട് കേന്ദ്രം തിരുത്തണം. സംസ്ഥാനങ്ങൾക്ക് പരിപൂർണമായ പരിഗണന കിട്ടണം. ആ അഭിപ്രായത്തിൽ ജയരാജനോട് ഞങ്ങൾ യോജിക്കുന്നു. പക്ഷേ പുതുപ്പള്ളിയിൽ ജയരാജൻ്റെ പാർട്ടി എടുത്ത നിലപാട് അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഈ സംസ്ഥാന ഗവൺമെൻറ് ധനപരമായി ഉള്ള കാര്യങ്ങളിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ ഉപധന അഭ്യർത്ഥനകളെ ശക്തമായി എതിർക്കുകയാണ്.